ണിപ്പൂവിനോട് പി കുഞ്ഞിരാമൻ നായരുടെ പൂക്കളം എന്ന കൃതിയിലെ ഒരു കവിതയാണ് നാലുമണിപ്പൂവിനോട് നാണമില്ലേ കിടന്നുറങ്ങാൻ പകൽ നേരം ഇങ്ങനെ നാലു മണി വരെ ഇത്ര നേരം പകലുറക്കം സഖേ രാത്രി കാലത്തുറക്കം പതിവില്ലേ നിത്യഭൂമ കഥകളിക്കാരൻറെ നിദ്രയെ നിദോ വല്ലതും കഴിക്കേണ്ടയോ ദാഹവും ഇല്ലയോ ജലപാനവും വേണ്ടയോ ഹയൗവന മധ്യാഹനമായിട്ടും നിന്നഴകു വിരിഞ്ഞുണർന്നേറ്റില ണിപ്പൂവിനോട് കവി പറയുകയാണ് നിനക്ക് നാണമില്ലേ കിടന്നുറങ്ങാൻ പകൽ നേരം ഇങ്ങനെ നാലുമണിവരെ നാലുമണിവരെ കിടന്നുറങ്ങാൻ ഒരു നാണവുമില്ലേ ഇത്ര നേരവും പകലുറക്കമായിരുന്നില്ലേ സഖേ കൂട്ടുകാര നിനക്ക് രാത്രി കാലത്തൊന്നും ഉറക്കമില്ലേ നിത്യവും എല്ലാ ദിവസവും ആ കഥകളിക്കാരന്റെ നിദ്രയേവം അഭിനയിക്കുകയാണോ അതായത് കഥകളിക്കാരൻ രാത്രിയിൽ ആടിയിട്ട് വന്നിട്ട് പകൽ ഉറങ്ങ അതുപോലെ നീയും അഭിനയിക്കുകയാണോ വല്ലതും കഴിക്കേണ്ടയോ ദാഹവും ഇല്ലയോ ജലപാനവും വേണ്ടേ യൗവന മധ്യാനമായിട്ടും നിനക്ക് ചെറുപ്പത്തിന്റെ മധ്യാനമായിട്ടും ചെറുപ്പത്തിന്റെ പകുതിയായിട്ടും നിന്റെ അഴകു വിരിഞ്ഞുണർന്നേറ്റില്ല നിന്റെ അഴകൊന്നും പുറത്ത് കാണാനില്ലല്ലോ നിന്റെ ചെറുപ്പത്തിന്റെ പകുതിയായി എന്നിട്ടും നിന്റെ ഭംഗിയൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല പറ്റി നിൽക്കും പരിസര വായുവിൽ പൊന്തിയാതില്ല നിന്നാത്മ സൗരഭം തൈമരങ്ങളെ താരാട്ടിയോരുഷപ്പങ്കിളിയുടെ പാലഞ്ചും കൊഞ്ചലും വാസരപ്പൊന്തിടമ്പെഴും നള്ളിക്കും കോശയാത്ര തൻ കണ്ടതൂമില്ല കണ്ടതുമില്ല കേട്ടതുമില്ലേതും ഗർഭസ്ഥിതൻ ഭവാൻ ചെമ്മലർമുട്ടു തുള്ളി തുളുമ്പിച്ചു ചെമ്പകങ്ങൾ കൈകൊട്ടിക്കലിക്കവേ പറ്റിനിൽക്കും പരിസരവായുവിൽ പൊന്തിയതില്ല നിന്റെ ആത്മസൗരഭം നിന്റെ ഉള്ളിലെ സൗരഭം നിന്റെ മണം പുറത്തൊന്നും വന്നില്ല കാരണം എന്താണ് നീ വിരിഞ്ഞില്ല നീ വിരിയാത്തത് കൊണ്ട് നിന്റെ ഉള്ളിലെ മണമൊന്നും പുറത്തോട്ട് വന്നില്ല തൈമരങ്ങളെ താരാട്ടി ഓരുഷ ഉഷ ഉഷസ് എന്ന് വെച്ചാൽ പ്രഭാതത്തിലെ പൈങ്കിളിയുടെ മനോഹരമായ കൊഞ്ചലും വാസര പൊന്തിടം പെഴുന്നള്ളിക്കലും വാസര എന്ന് വെച്ചാൽ ദിവസത്തിന്റെ പൊന്തിടം പെഴുന്നള്ളിക്കലും ഘോഷയാത്ര താളമേളങ്ങളും അതായത് ഒരു ദിവസത്തിന്റെ ഉത്ഭവവും അതിന്റെ താളങ്ങളും മേളങ്ങളും ഒന്നും ഭവാൻ കണ്ടതുമില്ല കേട്ടതുമില്ല താങ്കൾ ഉറക്കമായതിനാൽ പൈങ്കിളിയുടെ കൊഞ്ചലോ പാലഞ്ചും കൊഞ്ചലോ ദിവസത്തിന്റെ ആ താളമേളങ്ങളോ ഒന്നും തന്നെ താങ്കൾ കണ്ടതില്ല ഇതിനകത്ത് താങ്കൾക്ക് അന്ധ താതമോ താങ്കൾക്ക് ഇതിനകത്ത് യാതൊരു താല്പര്യവുമില്ലേ ഗർഭസ്ഥിതൻ ഭവാൻ ഗർഭാവസ്ഥയിൽ അതായത് ഉള്ളിൽ തന്നെ ഇരിക്കുന്നതായ ഭവാൻ താങ്കൾ ചെമ്മലർ മുട്ട് തുള്ളി തുളുമ്പിച്ച് ചെമ്പകങ്ങൾ കൈകൊട്ടിക്കളിക്കുകയാണ് അതായത് മനോഹരമായ മുട്ടിനെ തുള്ളിക്കളിപ്പിച്ചുകൊണ്ട് ചെമ്പകപ്പൂക്കൾ ഈ സമയം കൈകൊട്ടിക്കളിക്കുകയാണ് അതായത് നീ ഉറങ്ങിക്കിടക്കുമ്പോൾ മറ്റു പല പൂക്കളും കൈകൊട്ടിക്കളിക്കുകയാണ് ഉമ്പർ മുദ്രകൾ കാണിച്ചു പൊൻപനീർ പൂവു നൃത്തം പഠിക്കവേ മാമരച്ചില്ല ചുംബിച്ച ഗോകിലം പ്രേമഗീതി തൻ വേണു വായിക്കവേ നീയുറങ്ങുന്നു പാരിൽ തകരുന്നു ജീവിതാനർക്ക സൗഖ്യ നിമിഷങ്ങൾ ഹാജടൻ ഞാൻ നിമി ലിത നേത്രനായി ഭാവനാ സുഖ ഭാസുരനവലോകം രജിക്യ ഭാനുമണ്ഡലാധ്യാനമഗ്നൻ ഭവാൻ ഉമ്പർ നാട്ടിന്റെ അതായത് ദേവ ദേവലോകത്തിന്റെ മുദ്രകൾ കാണിച്ചുകൊണ്ട് പൊൻ പനിനീർ പൂവ് നൃത്തം പഠിക്കുകയാണ് അതായത് ഈ സമയം നീ ഉറങ്ങുമ്പോൾ പലതും പല ജോലികളിൽ ഏർപ്പെടുകയാണ് ദേവലോകത്തിന്റെ മുദ്രകൾ കാണിച്ചുകൊണ്ട് റോസാപുഷ്പം നൃത്തം പഠിക്കുകയാണ് ഈ സമയം മാമരച്ചില്ല ചുംബിച്ച കോകിലം കോം എന്ന് വെച്ചതാണ് കുയിൽ മാമരച്ചില്ലേ ചില്ലകളെ ചുംബിച്ചുകൊണ്ട് പ്രേമഗീതിതൻ പ്രേമഗീതത്തിന്റെ വേണു വേണു എന്ന് വെച്ചാൽ ഓടക്കുഴൽ വായിക്കുകയാണ് നീ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് പലരും പല ജോലികളിൽ ഏർപ്പെടുന്നു എന്തൊക്കെയാണ് ചെയ്യുന്നത് ചെമ്പകങ്ങൾ മുട്ടുകളുമായി തുള്ളിക്കളിക്കുന്നു ഉമ്പർ മുദ്രകൾ കാണിച്ചുകൊണ്ട് പുൻപനി നീർപ്പൂവ് നൃത്തം പഠിക്കുന്നു പോകിലങ്ങൾ കുയിലുകൾ ഇനി വേണു വായിക്കുന്നു ഈ സമയം നീ നീ ഉറങ്ങുകയാണ് പാരിൽ തകരുന്നു ജീവിതാലർക്ക് പാരി ഈ ലോകത്തിൽ തകരുകയാണ് ജീവിതത്തിന്റെ അനർഹം വിലമതിക്കാനാകാത്ത സൗഖ്യ നിമിഷങ്ങൾ നീ ഉറങ്ങുമ്പോൾ ഒരിക്കലും അളക്കാൻ പറ്റാത്തതായ പല നിമിഷങ്ങളുമാണ് കടന്നുപോകുന്നത് കാരണം ഉറങ്ങുമ്പോൾ ഇവിടെ പല സംഭവങ്ങളും സംഭവിക്കുന്നു ആ ജഡൻ ഞാൻ നിമിളിത നേത്രനായി നീ നിമിലിതം എന്ന് വെച്ചാൽ എന്താണ് കണ്ണടച്ച നേത്രങ്ങളായി ഞാൻ ജഡനായി ഭാവനാസുഖ സ്വപ്നവിഹാരിയെ ഭാവനാലോകത്ത് സ്വപ്നത്തിന്റെ വിഹാരിയായി ഭാസുര ഭാസുരം മനോഹരമായ നവലോകം രചിക്കുകയാണ് എല്ലാവരും ഇവിടെ പലതും ചെയ്യുമ്പോൾ താങ്കൾ എന്ത് ചെയ്യുകയാണ് താങ്കൾ സ്വപ്ന ലോകത്തിരുന്ന് പുതിയ ലോകം രചിക്കുകയാണ് ഭാനുമണ്ഡലം ഭാനുമണ്ഡലം സൂര്യമണ്ഡലത്തിന്റെ ധ്യാനമഗ്നൻ ഭവാൻ അതായത് സൂര്യരശ്മികൾ പോകുന്ന സമയത്ത് താങ്കൾ ധ്യാനത്തിൽ ഉറങ്ങുകയാണെന്നാണ് കവി പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ആരോടാണ് പറഞ്ഞിരിക്കുന്നത് നാലുമണിപ്പൂവിനോടാണ് പറഞ്ഞിരിക്കുന്നത്